भारत माता की, भारत माता की। प्रिय मलयाली युवा सुहृत्तुक्कले नमस्कारम। वाइब्रंट यूथ फॉर मॉडिफाइंग केरला के इस वाइब्रंट आयोजन में मेरे सभी युवा दोस्तों का बहुत बहुत अभिनंदन। कोई मिशन वाइब्रंट तब बनता है जब उसके पीछे वाइब्रंट यूथ की एनर्जी लगती है, और बात जब केरला की होती है तो इतना भव्य और सुंदर है कि यहां आकर ऊर्जा और बढ़ जाती है। प्रियपेट युवा सुहृत्तुकले नमस्कार। केरलते परिवर्तन वेट मोटर्जस्वल चेरपकार युवती युवाकन्मार अभिनंदन। दौत्यम ऊर्जस्वल अल प्रवर्ति युवती युवा करत आ करत अपम चेर अब केर अब कूड़ा सुंदर आगे अब कूड़ा भव्य अदे इवे वो इन कूड़ा ऊर्जम लू। ये खुशी की बात है कि देश आजादी का अमृत महोत्सव मना रहा है, और अभी ये जो कार्यक्रम हो रहा है सेक्रेड हार्ट कॉलेज में वो भी अपना अमृत महोत्सव मना रहे हैं, और दोनों का इस प्रकार का मिलन अपने आप में एक बहुत ही शुभ संकेत है। इन नम्मुडे नाड स्वातंत्र्यत्तिन्റെ 75 वर्षम आघोषिक्कुकयाण। स्वातंत्र्यत्തിന്റെ അമൃതകാലം ഇവിടെ നമ്മൾ ഈ സമ്മേളിക്കുന്ന ഈ വിദ്യാലയവും അതേപോലെ 75 വർഷം ആഘോഷിക്കുകയാണ്। ഇത് രണ്ടും 75 വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്। സാധ്യോ ആജ് ജബ് ഹമാര ദേശ് അമൃത് കാൽ കി യാത്ര ശുരു കർ റഹാ ഹൈ। यूएम के जरिए केरला के युवाओं का यह संकल्प बहुत अहम है। मैं आप सभी को इस भव्य आयोजन के लिए बहुत बहुत बधाई देता हूं, प्रदेश की टीम को भी बहुत बधाई देता हूं। इन नम्मुडे नाड अमृतकालत्तिलेक्कुल्ल यात्रा ആ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്। ആ സന്ദർഭത്തിൽ കേരളത്തിലെ യുവാക്കൾ യുവം എന്നുള്ള പേരിൽ ഇവിടെ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്। ഈ തരത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ഇതിന്റെ സംഘാടനത്തിന് ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനം നൽകി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്। സാധ്യോ अभी कुछ सप्ताह पहले ही मैं केरला के एक 99 ईयर के युवा से मिला था। 99 ईयर के वो युवा है प्रसिद्ध गांधीवादी श्री वीपी अप्पू कुट्टन पोडुवाल। इन्हें भाजपा सरकार ने पद्म सम्मान देकर अपना गौरव बढ़ाया है। इसी तरह कलरियपट्टू गुरु श्री एसआरडी प्रसाद हो, इतिहासकार श्री आई आइसेक हो, या फिर पारंपरिक खेती को बढ़ावा देने वाले किसान श्री चेरुवायल रामन जी, केरला की हर प्रतिभा से हमें सीखने को मिलता है। प्रसिद्ध वैज्ञानिक नंबी नारायण जी से भी कितने ही युवा പ്രേരിത ഹോത്തെ ഹേ। സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ നിന്നുള്ള
99 വയസ്സുള്ള ഒരു യുവാവിനെ കാണാനുള്ള അവസരം എനിക്കുണ്ടായി 99 വയസ്സുള്ള ആ യുവാവ് സുപ്രസിദ്ധനായിട്ടുള്ള ഗാന്ധിയൻ ശ്രീ വി പി അപ്പുക്കുട്ടപ്പൊതുവാളായിരുന്നു അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പത്മ അവാർഡ് നൽകി അദ്ദേഹത്തെ നാട് ആദരിച്ചു അതേപോലെ ഇവിടെ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കളരിപ്പയറ്റ് ഗുരു ശ്രീ എസ് ആർ ഡി പ്രസാദ് ആണെങ്കിലും ചരിത്രകാരനായിട്ടുള്ള ശ്രീ സി ഐ ഐസക് ആണെങ്കിലും അതല്ല പരമ്പരാഗത കൃഷി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുവയൽ രാമനാണെങ്കിലും കേരളത്തിലെ ഓരോ പ്രതിഭയും അവരെല്ലാവരിൽ നിന്നും ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് സുപ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പിനാരായണിൽ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഹമേ യാദ് രഖ്നാ ഹൈ ജബ് ഭാരത് കി പരമ്പരാഓ ഓർ ജ്ഞാൻ കേ പുനരുദയ കി സറുത് പഡി തോ കേരള സേ ഹി ആദി ശങ്കരാചാര്യ നിക്ലേ ജബ് വികൃതിയാ ഓർ രൂഢിയോ കേ ഖിലാഫ് समाज को जागरूक करने की जरूरत हुई तो भी केरला से नारायण गुरु जैसे सुधारक आए नमक नम ओर्मिक नम्बे राज्य भारत परंपरागत अवे आनरुत्थान आवश्यम केरल आदिशंकराचार्य भूजातन നമ്മുടെ അനാചാരങ്ങൾക്കെതിരായിട്ട് കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളെ മുറുകെ പിടിക്കുന്നവർക്കെതിരായിട്ട് സമൂഹത്തിൽ ഉണർവുണ്ടാക്കേണ്ട ഒരു സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായപ്പോൾ കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ ജന്മം കൊണ്ടു സ്വതന്ത്രതാകെ ആന്തോളനമേ അക്കമ്മ ചേരിയൻ के कुमार कोयापल्ली केलप्पन एन के दामोदरन नायन स्वदेशी पद्मनाभ अयंगर जैसे अनगिनत सेनानियों ने मां भारती के लिए अपना सब कुछ नौशावर कर दिया मुझे खुशी है उस परंपरा को आगे बढ़ाते हुए आज केरला का युवा एक बार फिर अपनी जिम्मेदारी निभाने के लिए तत्पर है സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അക്കമ്മ ചെറിയനും കെ കുമാറും കെ കേളപ്പനും എൻ കെ ദാമോദരൻ നായരും സ്വദേശി പത്മനാഭൻ അയ്യങ്കാറും ഉൾപ്പെടെയുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ സർവസ്വവും നാടിന് വേണ്ടിയിട്ട് ത്യജിച്ചു ഇന്ന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിലെ യുവതി യുവാക്കൾ ഒരിക്കൽ കൂടി അവരുടെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ആജ് ഹർ കോയി യേ കഹ റഹാ ഹൈ കി 21വീ സദി ഭാരത് കി സദി ഹൈ ഭാരത് വോ ദേശ് ഹൈ ജിസ്കേ പാസ് युवा शक्ति का भरपूर भंडार है पहले सोच थी कि इस देश में कुछ बदलेगा ही नहीं लेकिन अब सोच ये है कि हमारा ये देश अब पूरी दुनिया को बदल सकता है आज का भारत स्टार्टअप इंडिया और स्टैंड अप इंडिया की बात करता है आज का भारत आत्मनिर्भर भारत और डिजिटल इंडिया की बात करता है ഇന്ന് 21ാം നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ നൂറ്റാണ്ടാണെന്നാണ് ഇന്ന് എല്ലാവരും പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ ഭാരതം യുവശക്തിയുടെ അനന്ത ഭണ്ഡാരമാണ് ഒരു കാലത്ത് ആളുകൾ പറയുമായിരുന്നു
ഈ നാട്ടിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ പറയുന്നു, ഇന്ന് ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയുള്ള നാടായിട്ട് ഇന്ന് ഭാരതം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാടിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ചർച്ചയാണ്. ഇന്ന് ഭാരതം സ്വയം പര്യാപ്ത ഭാരതമായിട്ട്, ആത്മനിർഭർ ഭാരതമായിട്ട്, അതുപോലെ ഡിജിറ്റൽ ഇന്ത്യയായിട്ട്, ആ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. एक समय था जब भारत की गिनती फ्रेजाइल फाइव में होती थी, लेकिन अब हमें फास्टेस्ट ग्रोइंग इकोनॉमी कहा जा रहा है. ये आप सभी युवाओं ने ही करके दिखाया है, और इसलिए मेरा सबसे ज्यादा भरोसा मेरे देश के युवाओं पर है, आप सभी नौजवानों पर है. ഒരു കാലത്ത് ഇന്ത്യയെ കടക്കാക്കിയിരുന്നത് ഏറ്റവും ദുർബലമായിട്ടുള്ള അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ ഏറ്റവും വേഗതയിൽ മുന്നോട്ട് കുതിക്കുന്ന സമ്പദ്ഘടനയായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. ഇത് സാധ്യതമായിട്ടുള്ളത്, ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്, ഇത് സാധ്യതമാക്കിയത് നിങ്ങളെല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസം നിങ്ങളിലാണ്, നിങ്ങൾ ഈ യുവാക്കളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളിലാണ് ഞാൻ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടിരിക്കുന്നത്. മുജേ ഖുഷി ഹൈ കി ആജ് ജബ് ദേശ് നയ ഭാരത് കാ സങ്കൽപ്പ ലേക്കർ കദം ബഡാ റഹാ ഹൈ, ആജ് ജബ് ഭാരത് ബഡി വൈശ്വിക് ജിമ്മേദാരിയ നിഭാ റഹാ ഹൈ, तब देश और केरल का युवा भारत की इस विकास यात्रा को अपना नेतृत्व देने के लिए आगे आया है. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ദൃഢസങ്കൽപ്പവുമായിട്ട് യുവാക്കൾ അടിവെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം ആഗോള ദൗത്യം, ആ ആഗോള ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ആ ദൗത്യം നിറവേറ്റാനുള്ള പരിശ്രമത്തിൽ ഈ രാജ്യത്തെ യുവാക്കൾ, കേരളത്തിലെ യുവാക്കൾ ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ സ്വയം നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സാധ്യോ G20 കെ പ്രസിഡന്റ് കെ തോർ പർ आज भारत में लगातार इससे जुड़ी बैठकें हो रही है. यहां केरला में भी G20 की जो बैठकें हुई उसे आप सभी के सहयोग ने और ज्यादा सफल बना दिया. मुझे खुशी है कि केरल के युवाओं ने इन बैठकों के आयोजन में बढ़ चढ़कर के हिस्सा लिया. കുമാരകോം മേ ഷേർപ്പാ കി ബൈഠക് ഹോ, തിരുവനന്തപുരം മേ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് കി ബൈഠക് ഹോ, വർക്കിംഗ് ഗ്രൂപ്പ് കി അന്യ ബൈഠക് ഹോ, കേരള കെ ലോഗോ കെ പ്രൊഫഷണലിസം നേ ഇൻമേ ബഹുത് മദദ് കി. ഇന്ന് ജി ട്വന്റിയുടെ അധ്യക്ഷ പദവിയിൽ, ഭാരതം അധ്യക്ഷ പദവി വഹിക്കുന്ന ഈ സന്ദർഭത്തിൽ നിരവധി സമ്മേളനങ്ങളും യോഗങ്ങളും രാജ്യമാസകലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത്തരത്തിലുള്ള നിരവധി സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം, വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് കുമരകത്ത് നടന്ന ഷെർപ്പ യോഗമാണെങ്കിലും, തിരുവനന്തപുരത്ത് നടന്ന ആരോഗ്യ പ്രവർത്തക സമിതിയാണെങ്കിലും, മറ്റ് നിരവധി പ്രവർത്തക സമിതി യോഗങ്ങളാണെങ്കിലും, കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണലിസം, ആ പ്രൊഫഷണലിസം നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് കാണിച്ചു. ഓർ വൈസേ ഭി കേരള കെ ലോഗോ നേ ഉൻകാ വൈശ്വിക് ഗതിവിധിയോ കെ പ്രതി ജോ രുജാൻ ഹൈ വോ അദ്ഭുത ഹൈ. കേരള മേ G20 കി ഹോനേ വാലി ബൈഠകോ കെ ലിയേ मैं केरला के युवाओं को
उनका मैं हृदय से अग्रिम आभार व्यक्त करता हूं, क्योंकि आपके सहयोग के कारण दुनिया में भारत की छवि बनने में बहुत बड़ी मदद मिली है। केरल तले जनेंगल पोदुवे तन्ने अंतराष्ट्र तले तले नडक्कुन्न निरवधि प्रवर्तनेंगल आ प्रवर्तनेंगलोड चायव प्रकटिप्पिक्कुन्नवरान अदिनोड चेर्न्न निल्क्कुन्नवरान केरल तल वरानिरिक्कुन्न मत्त G20 योगंगल आ G20 योगंगलिलुम നിങ്ങളുടെ എല്ലാവരുടെയും വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂറായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ആ കാര്യത്തിൽ നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ആജ് BJP ഓർ ദേശ് കാ യൂത്ത് ഏക് ഹീ വേവ്ലെങ്ത് ഓർ വിജൻ കോ ഷെയർ കർത്തേ ഹം റിഫോംസ് ലാതേ ഹൈ ഓർ മേരേ യുവാ रिजल्ट ला करके देते हैं। ये सरकार और युवा के बीच एक घनिष्ठ पार्टनरशिप है। भाजपा ने इस दौर को यूथ लेड डेवलपमेंट का युग बना दिया है। भारतीय जनता पार्टी इन्नते साहचर्यम भारतीय जनता पार्टी युवाकलुम ओरे काष्ठपाड आ काष्ठपाड पंग वेक्कुन्नवरान അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു, നിങ്ങൾ ഫലം സൃഷ്ടിക്കുന്നു. ഈ സർക്കാർ യുവാക്കളുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ കാലഘട്ടത്തെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം ആ വികസനം സാധ്യതമാക്കുന്ന കാലഘട്ടമായിട്ടാണ് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. साथियों, पहले की सरकारों ने जहां हर सेक्टर में घोटाले किए, वहीं भाजपा की सरकार हर सेक्टर में युवाओं के लिए नए अवसर बना रही है। भाजपा की सरकार ने आत्मनिर्भर भारत अभियान चलाकर युवाओं को नए अवसर दिए हैं। भाजपा की सरकार ने वोकल फॉर लोकल के मंत्र से स्थानीय उत्पादन को बढ़ावा दिया है। भाजपा की सरकार ने स्पेस सेक्टर खोलकर युवाओं के लिए नए अवसर बनाए हैं। भाजपा की सरकार ने डिफेंस सेक्टर को खोलकर देश के युवाओं को नए मौके दिए हैं। भाजपा की सरकार ने PLI स्कीम के माध्यम से देश में मैन्युफैक्चरिंग बढ़ाई है। भाजपा की सरकार ने अपनी नीतियों से एक्सपोर्ट बढ़ाया है। आज देश में केरला में जो हाईवेज, आईवेज, रेलवेज, वाटरवेज और एयरवेज बन रहे हैं, उससे भी रोजगार के लाखों मौके बन रहे हैं। सुहृत्तुकले, മുൻകാലങ്ങളിലുള്ള സർക്കാരുകൾ അവരെല്ലാവരും കുംഭകോണങ്ങളാലാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ സംഭാവനകൾ കുംഭകോണങ്ങളായിരുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഓരോ മേഖലയിലും യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ അവസരങ്ങൾ ആ അവസരങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ നാടിനെ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു നാടാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ച സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് വോക്കൽ ഫോർ ലോക്കൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അതിന് പ്രചരണം നൽകിയ സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. ബഹിരാകാശ മേഖലയിൽ ആ ബഹിരാകാശ മേഖലയിൽ അടക്കം യുവാക്കൾക്ക് അവസരങ്ങൾ നൽകിയ സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. പ്രതിരോധ മേഖലയിൽ അത് ആ മേഖലയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് PLI സ്കീം നടപ്പിലാക്കിക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ കയറ്റുമതി വർദ്ധിപ്പിച്ചിട്ടുള്ള സർക്കാരാണ്.
ഇന്ന് കേരളത്തിലാണെങ്കിലും രാജ്യമെമ്പാടുമാണെങ്കിലും നമ്മുടെ ദേശീയ പാതകൾ നമ്മുടെ ഹൈവേ ഡിജിറ്റൽ മേഖലകൾ നമ്മുടെ റെയിൽവേ നമ്മുടെ ജലപാതകൾ അതുപോലെ നമ്മുടെ വ്യോമഗതാഗത മേഖല അതിലെല്ലാം തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ആ സൃഷ്ടി തൊഴിലവസരങ്ങളാണ് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരള കെ യുവ ജാനത്തെ ഹേ കി ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കാ കിസി ബി രാജ്യ കെ വികാസ് മേ കിത്ന ബഡാ യോഗ്ദാൻ ഹോതാ ഹേ കേരള മേ ഇൻഫ്രാസ്ട്രക്ചർ സുധരേഗാ തോ യഹാ റോജ്ഗാർ കെ നയേ മൗകേ ബനേംഗേ യഹാ നയി ഇൻഡസ്ട്രി ആയേഗീ യഹാ ടൂറിസം ബനേഗാ കണ്ണൂർ കൊച്ചി മേ എയർപോർട്ട് ഹോ या फिर तिरुवनंतपुरम में एयरपोर्ट का विकास ये सभी इसी सोच के साथ किया जा रहा है कोची मेट्रो पर भी केंद्र सरकार बहुत तेजी से काम करवा रही है कल से केरला में पहली वंदे भारत ट्रेन भी चलने जा रही है കേരളത്തിലെ ചെറുപ്പക്കാർക്കറിയാം നമ്മുടെ ആധുനികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ആ വികസനം നാടിന്റെ വികസനത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് അത് കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇവിടെ പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകും ഇവിടെ വിനോദസഞ്ചാര മേഖല വളരും കണ്ണൂരിലെയും കൊച്ചിയിലെയും എയർപോർട്ടുകളാണെങ്കിലും തിരുവനന്തപുരത്തെ എയർപോർട്ടിന്റെ വികസനമാണെങ്കിലും ഇതെല്ലാം ഈ ചിന്തയോടുകൂടി ചെയ്തിട്ടുള്ളതാണ് കൊച്ചി മെട്രോയിലും കേന്ദ്ര സർക്കാർ വളരെ വേഗത്തിൽ തന്നെ ആ മെട്രോ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ കേരളത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് തീവണ്ടി ആ തീവണ്ടിയും നാളെ മുതൽ ഓടിത്തുടങ്ങാൻ പോവുകയാണ് സാധ്യോ കേരള അർത്ഥവ്യവസ്ഥമേ ബ്ലൂ ഇക്കോണമി फिशरीज का बहुत बड़ा योगदान है फिशरीज सेक्टर से जुड़े हमारे भाई बहनों की ईज ऑफ लिविंग भी हमारी सरकार की प्राथमिकता है फिशरीज सेक्टर के मॉडर्नाइजेशन पर हमारी सरकार बहुत ध्यान दे रही है प्रधानमंत्री मत्स्य संपदा योजना के माध्यम से केरला में भी करीब करीब 800 करोड़ रुपए की मदद स्वीकृत की गई है नए फिशिंग हार्बर बनाना हो पोस्ट हार्वेस्ट इंफ्रास्ट्रक्चर हो गरीब मछुआरों को आर्थिक मदद हो भाजपा की केंद्र सरकार हर संभव काम कर रही है यह हमारी ही सरकार है जिसने केंद्र में फिशरीज के लिए अलग मंत्रालय बनाया यह हमारी ही सरकार है जो किसान क्रेडिट कार्ड के लाभार्थियों के दायरे में മച്ചുവാരെ ഭായ് ബഹനോ കോ ബി ലൈ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ മത്സ്യമേഖല അഥവാ തീരദേശ സമ്പദ്ഘടന ആ തീരദേശ സമ്പദ്ഘടന വഹിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ് മത്സ്യബന്ധന മേഖലയിൽ ജീവിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ യുവതീ യുവാക്കന്മാർ നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരുടെ ജീവിതം സുഖകരമാക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ മുൻഗണന നൽകുന്ന ഒരു വിഷയം ഒരു മേഖലയാണ് മത്സ്യബന്ധന മേഖലയിൽ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ട് വലിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ യോജനയിലൂടെ കേരളത്തിൽ ഏതാണ്ട് 800 കോടി രൂപയുടെ സഹായം ആ സഹായമാണ് കേരളത്തിലെ ഈ മേഖലക്കായിട്ട് നൽകിയിട്ടുള്ളത് അത് പുതിയ മത്സ്യബന്ധന തുറമുഖങ്ങൾ ആ തുറമുഖങ്ങൾ നിർമ്മിക്കാനാണെങ്കിലും അതിനുശേഷമുള്ള തുറമുഖങ്ങളിൽ മത്സ്യം പിടിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ദരിദ്രരായിട്ടുള്ള മത്സ്യം മത്സ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അവർക്ക് സാമ്പത്തികമായ സഹായം നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരാണ് ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഇതേ സർക്കാരാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവരെ
കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത ആ അർഹത നൽകിയത് സാധ്യോ കേന്ദ്ര സർക്കാർ देश के युवाओं की हर जरूरत का ध्यान रखते हुए काम कर रही है। कुछ दिन पहले ही हमारी सरकार ने एक और बड़ा फैसला लिया है जिसका लाभ केरला के युवाओं को भी मिलेगा। केंद्र सरकार ने तय किया है कि सेंट्रल आर्म पुलिस फोर्सेज में कांस्टेबल पद के लिए होने वाली परीक्षाएं अब इंग्लिश और हिंदी के साथ भारत की 13 और भाषाओं में भी होगी। यानी अब मलयालम में भी ये परीक्षा होगी। इसके लिए मैं केरल के युवाओं को भी बहुत बहुत बधाई देता हूं। केंद्र सरकार युवाक तापर्य संरक्षा आवश्यक प्राधान्य नल्गिकोंड प्रवर्तन सरकार അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരത്തിലുള്ള ഒരു വലിയൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത്. അതിന്റെ പ്രയോജനവും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ലഭിക്കും. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി മുതൽ സെൻട്രൽ കേന്ദ്ര സേനകളിലെ കോൺസ്റ്റബിൾ പദവിയിലേക്കുള്ള പരീക്ഷകൾ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമല്ല ഈ രാജ്യത്തെ 13 ഭാഷകളിൽ ആ 13 ഭാഷകളിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എഴുതാം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്കും ഇനി മുതൽ കേന്ദ്ര സേനകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള വലിയൊരു സാഹചര്യം ആ സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. സാധ്യോ കേന്ദ്ര സർക്കാർ കീ യോജനാഓ സേ ദേശ്മേ रोजगार और स्वरोजगार के मौके लगातार बढ़ रहे हैं। इसके अलावा हमारी सरकार युवाओं को परमानेंट सरकारी नौकरी देने के लिए रोजगार मेले का आयोजन भी कर रही है। जहां जहां भाजपा की राज्य सरकारें हैं वहां भी नौजवानों को सरकारी नौकरी देने का अभियान तेज गति से चल रहा है। लेकिन केरला में जो सरकार है उसका फोकस युवाओं को रोजगार और स्वरोजगार पर नहीं है। मुझे बताया गया है केरला में ना रोजगार मेलों का आयोजन होता है और ना ही सरकारी भर्तियों पर उतना ध्यान दिया जा रहा है। केरला के युवा राज्य सरकार के इस रवैये को कभी भूल नहीं सकते। सूरतगले केंद्र सरकार ने विविध पद्धतिगल ആ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അതോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു പുറമെയാണ് നമ്മുടെ സർക്കാർ ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നത്. എവിടെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരുകളുണ്ടോ അവിടെയൊക്കെ ചെറുപ്പക്കാർക്ക് അവർക്ക് സർക്കാർ ജോലി ലഭിക്കാവുന്ന തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ സർക്കാർ അവരുടെ ശ്രദ്ധ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിലോ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലോ അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ തൊഴിൽ മേളകൾ നടത്താൻ അങ്ങനെയുള്ള ഒരു ശ്രമവും അഥവാ സർക്കാർ ജോലികളിൽ അവിടെ ചെറുപ്പക്കാരെ നിയോഗിക്കാൻ ആ ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും ശ്രദ്ധയും കേരളത്തിലെ സർക്കാർ ആ കാര്യത്തിൽ വേണ്ടത്ര നടത്തുന്നില്ല. അത് കേരളത്തിലെ ചെറുപ്പക്കാർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. സാധ്യോ ഭാരത് കെ ട്രൂ പൊട്ടൻഷ്യൽ കോ അൺലോക്ക് കർനെ കെ ലിയെ യേ ജറൂരി ഹേ कि हम हर नए क्षेत्र में लीड लें। ईश्वर ने केरला को अद्भुत प्राकृतिक सौंदर्य दिया है, अद्भुत विरासत दी है, अद्भुत कला और संस्कृति दी है। केरला वैश्विक स्तर पर भारत के आकर्षण का, पर्यटन की अपार संभावनाओं का सबसे प्रमुख चेहरा बन सकता है। मैं चाहूंगा कि युवा पूरी दुनिया के युवाओं को
केरला की इस तस्वीर से परिचित कराने का एक मंच बने, इस संभावनाओं को साकार करने का मंच बने। നമ്മുടെ നാട്ടിലെ യഥാർത്ഥമായിട്ടുള്ള ശക്തി, യഥാർത്ഥ കഴിവുകൾ, ആ കഴിവുകൾ മുഴുവൻ തുറക്കാൻ, ആ കഴിവുകൾ അനാവരണം ചെയ്യാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അതിന് നേതൃത്വം വഹിക്കേണ്ടതുണ്ട്. ഈശ്വരൻ കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള പൈതൃക സമ്പത്ത് നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള കലാ സാംസ്കാരിക പൈതൃകം നൽകിയിരിക്കുന്നു. കേരളം ലോകത്തിൻ്റെ ആകർഷണ കേന്ദ്രമായിട്ട് മാറും. കേരളം വിനോദസഞ്ചാര മേഖലയിൽ അപാരമായിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളുടെ മുഖമായിട്ട് കേരളം മാറാനുള്ള കഴിവുകളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ യുവം അങ്ങനെ ലോകത്തെ മുഴുവൻ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, കേരളത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന, അതിനുള്ള വേദി സൃഷ്ടിക്കാൻ അതിനുള്ള അവസരമായിട്ട് മാറട്ടെ. അത്തരത്തിലുള്ള സംഭാവനകൾ ആ സംഭാവനകൾ സൃഷ്ടിക്കുന്ന അവസരമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സാധ്യോ ട്രഡീഷണൽ മെഡിസിൻ കേരളക്ക് ബഹുത് ബഡി താക്കത്ത് ഹെ ബഹുത് ബഡി വിരാസത്ത് ഹെ ഇസ് ക്ഷേത്രമേ केरला के लोगों का हजारों वर्ष पुराना ज्ञान और पूरे विश्व की मदद कर सकता है। मुझे याद है अपने मन की बात कार्यक्रम में मैंने केनिया के पूर्व पीएम का जिक्र किया था। उनकी बेटी की आंख केरला में हुए उपचार से ही ठीक हुई थी। पारंपरिक और प्राकृतिक चिकित्सा में केरल के सामर्थ्य को हमें लगातार बढ़ाना है। परंपरागत वैद्यशास्त्र അത് കേരളത്തിൻ്റെ വലിയ ശക്തിയാണ്, വലിയ പാരമ്പര്യമാണ്. ഈ മേഖലയിൽ കേരളത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ അറിവിൻ്റെ ആ അറിവ് ലോകത്തിന് മുഴുവൻ പകർന്നു നൽകാനുള്ള കഴിവുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മൻ കി ബാത്തിൽ കെനിയയുടെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കണ്ണ് കേരളത്തിലെ ഈ ആയുർവേദ ചികിത്സയിലൂടെ എങ്ങനെ അവരുടെ കണ്ണിൻ്റെ കുഴപ്പങ്ങൾ, അസുഖങ്ങൾ മാറിയെന്നുള്ളത്. ഈ തരത്തിലുള്ള പരമ്പരാഗത ചികിത്സാരീതി, ആ ചികിത്സാരീതിയിലൂടെ കേരളത്തിൻ്റെ കഴിവ്, ആ കഴിവുകൾ നിരന്തരമായിട്ട് വികസിപ്പിക്കേണ്ടതുണ്ട്. സാധ്യോ വെസെ മൻ കി ബാത് മേ മേ ജബ് ബി കേരളക്കെ ലോഗോ കി ബാത് കർത്താ ഹൂ തോ മുജേ ബഹുത് ഖുശി മിൽതി ഹൈ। आपको बहुत सारे लेटर्स मुझे मन की बात के लिए हमेशा मिलते रहते हैं। इस कार्यक्रम के अब 100 एपिसोड पूरे होने जा रहे हैं, सेंचुरी हो रही है। इस रविवार को मैं आपसे मन की बात के जरिए फिर से मिलने वाला भी हूं। സുഹൃത്തുക്കളെ, മൻ കി ബാത്തിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുമ്പോൾ എനിക്കേറെ സന്തോഷം തോന്നാറുണ്ട്. നിങ്ങളെല്ലാവരും മൻ കി ബാത്തിലെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി കത്തുകൾ നിങ്ങൾ എനിക്ക് അയക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ അവസരത്തിൽ ഈ വരാൻ പോകുന്ന ഞായറാഴ്ച മൻ കി ബാത്തിൻ്റെ 100 എപ്പിസോഡുകൾ, 100 ലക്കങ്ങൾ പൂർത്തിയാവുകയാണ് വരാൻ പോകുന്ന ഞായറാഴ്ച. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ മൻ കി ബാത്തിൻ്റെ 100 ലക്കവുമായിട്ട്, 100 എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വീണ്ടും നിങ്ങളെ കാണാൻ എത്തും. സാധ്യോ ജബ് ദേശ് തേജി സേ ബഡ്താ ഹൈ തോ കേരള ജൈസേ പ്രതിഭാശാലി രാജ്യ കി ഭാഗീദാരി ഉസ്മേ ബഹുത് മഹത്വപൂർണ ഹോ ജാതി ഹൈ। ലേക്കിൻ സച്ചായി യേ ഭീ ഹൈ കി ബീതേ വർഷോ മേ കേരള കെ യുവാഓ കോ നയ അവസർ ദേനേ കെ വോ പ്രയാസ് നഹീ ഹുയേ ജോ ഹോനേ ചാഹിയേ ഥേ। दो तरह की आइडियोलॉजी के संघर्ष में केरल का बहुत नुकसान हो रहा है। यहां एक आइडियोलॉजी है जो अपनी पार्टी को केरला के हित से भी ऊपर समझती है, वहीं दूसरी एक और आइडियोलॉजी एक परिवार को हर चीज से ऊपर रखती है। ये दोनों मिलकर हिंसा को बढ़ावा देते हैं,
भ्रष्टाचार को बढ़ावा देते हैं। केरला के युवाओं को इन दोनों ही आइडियोलॉजी को परास्त करने के लिए मेहनत करनी है। राज्य अतिवेगत पुरगति नींबर प्रतिभाशाल संस्थान आ संस्थान अल पाड़े वाले प्राधान्यम क्यों पक्षे वास्तवमें कई निरवधि वर्ष केर चेरपकर् कवसर आवसर केर चेरपकर् निषेधिकपय इवे രണ്ട് ആശയഗതികൾ തമ്മിലുള്ള സംഘർഷം ആ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്തെ ഒരു കൂട്ടർ തങ്ങളുടെ പാർട്ടി കേരളത്തിന്റെ താൽപര്യങ്ങളെക്കാൾ കൂടുതൽ തങ്ങളുടെ പാർട്ടി താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടർ വേറൊരു കൂട്ടർ കേരളത്തിന്റെ താൽപര്യങ്ങളെക്കാൾ ഒരു കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന വേറൊരു കൂട്ടർ അങ്ങനെയുള്ള ഈ രണ്ട് കൂട്ടരും ചേർന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ കേരളത്തിലെ ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുകയായിരുന്നു കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ രണ്ട് ആശയഗതികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ട അവസരം സമാഗതമായിരിക്കുകയാണ് സാധ്യോ ഏക് തരഫ് ഭാജപാ കി സർക്കാർ ഹം സഭി ലോഗ് देश का एक्सपोर्ट बनाने के लिए हमारे केरल से ट्रेडिशनल दवाइयां मेडिसिन दुनिया में जाए उसके लिए दिन रात मेहनत कर रहे हैं तो वहीं यहां केरला में दूसरा ही खेल कुछ लोग चला रहे हैं। यहां पर दिन रात कुछ लोग गोल्ड की स्मगलिंग के लिए मेहनत करते रहते हैं। केरला के नौजवानों से कोई सच्चाई छिपी नहीं है। वो जानते हैं कि सत्ता में बैठे कुछ लोग कैसे यहां के युवाओं के भविष्य के साथ खिलवाड़ कर रहे हैं। सुहृतुकले ഒരു വശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. മറുവശത്ത് കേരളത്തിൽ മറ്റൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത വൈദ്യം മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ രാവും പകലും സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ അതിലാണ് അവരുടെ മുഴുവൻ അധ്വാനവും ആ അധ്വാനം മുഴുവൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരിൽ നിന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. അവർക്കറിയാം അധികാരത്തിൽ ഇരിക്കുന്ന ചില ആളുകൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി ആ ഭാവി കൊണ്ട് പന്താടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. സാധ്യോ കേരള കെ യുവാവോ കെ ആസ്പിറേഷൻസ് ഓർ ബേചേനീ കോ കേന്ദ്ര കി ഭാജപ സർക്കാർ ഭലി ബാതി സമജ്തി ഹൈ. ബിതെ 9 വർഷോ മേ देश ने पूरा प्रयास किया है कि केंद्र से जो योजनाएं शुरू हो रही है उनका लाभ केरला के लोगों को मिले. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശയാഭിലാഷങ്ങൾ ആ അഭിലാഷങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികൾ ആ പദ്ധതികളുടെ പ്രയോജനം കേരളത്തിനും കൂടി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ കെ സമയ കേരളനെ ഇത്നി കഠിനായിയോ കാ സാമന കിയ ഹംനെ ഗരീബോ കോ മുഫ്ത റാഷൻ ദിയ മുഫ്ത വാക്സിൻ ദി ആജ് കേന്ദ്ര സർക്കാർ കി യോജനാവോ കി വജഹ സേ യഹാ ലോഗോ കോ മുഫ്ത ഇലാജ് മിൽ റഹാ ഹൈ अपना घर मिल रहा है. मुद्रा योजना के जरिए आसान लोन मिल रहा है. देश के इन प्रयासों का मकसद है कि गरीब अपने पैरों पर खड़ा हो सके और हर वर्ग का युवा आत्मनिर्भर बन सके. बीजेपी चाहती है केरल का युवा डिजिटल इंडिया
और एआई रिवॉल्यूशन को लीड करे। बीजेपी चाहती है केरल का युवा साइंस और इनोवेशन में लीड करे, महान मलयाली संस्कृतियों को भी दुनिया तक पहुंचाए। बीजेपी चाहती है केरला का युवा स्पोर्ट्स में भी न्यू इंडिया का प्रतिनिधित्व करे। कोरोना काल केरल निरवधि बुद्धिमुट कड़ी अदाल पावप्पर सौजन्यम नल्ग्य सौजन्यमायिट्ट वैक्सीन नल्ग्यत् इन्न केंद्र सरकार कारणम केंद्र सरकारिन्टे पद्धतिकल कारणम इवडे एल्लावर्क्कुम सौजन्यमायिट्ट चिकित्सा सहायम लभिक्कुन्नु अवर्क्केल्लावर्क्कुम वीड् लभिक्कुन्नु मुद्रा वायप्पकळिलूडे अवरुडे जीवितम आ जीवितम सुखकरमाक्कान् साधिक्कुन्नु इत्तरत्तिलुळ्ळ ई बुद्धिमुट्टुकळ् परिहरिक्कान् वेण्डियिट्टुळ्ळ श्रमंगळ् नडक्कुन्नु अतिन्टे लक्ष्यम ई नाट्टिले साधारणक्कार्क्क् पावप्पेट्टवर्क्क् अवर्क्क् अवरुडे स्वन्तं कालिल् निल्क्कानुळ्ळ कळिव् आ कळिवुण्डाक्कुक एन्नुळ्ळताण् ई पद्धतिकळुडे लक्ष्यम् अतुमात्रमल्ल ई नाट्टिले युवाक्कळ्क्क् आ युवाक्कळ् स्वयं पर्याप्तरायिट्ट् मारणम् एन्नुळ्ळताण् लक्ष्यम् भारतीय जनता पार्टी आग्रहिक्कुन्नत् ई नाट्टिले चेरुप्पक्कार् डिजिटल् इण्ड्यक्क् नेतृत्वं नल्कुन्नवरायिट्ट् मारणम् निर्मित बुद्धियुडे विप्लवत्तिन् आ विप्लवत्तिन् नेतृत्वं नल्कुन्नवरायिट्ट् मारणम् ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നവരാകട്ടെ മലയാള സംസ്കൃതിയുടെ മലയാള സംസ്കാരത്തിന്റെ ആ സംസ്കാരത്തെ ലോകത്തിന് മുഴുവൻ എത്തിക്കാൻ കഴിയുന്ന അതിന് നേതൃത്വം നൽകുന്നവരായിട്ട് മാറാൻ കഴിയട്ടെ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ കലാകായിക മേളയിൽ കലാകായിക മേഖലകളിൽ ആ മേഖലകളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ട് പുതിയ ഇന്ത്യയുടെ പ്രതിനിധികളായിട്ട് അവർ മാറട്ടെ സാത്യോ आपके पास अगले 25 വർഷ का वो समय है जिसे नए भारत के निर्माण के समय के रूप में याद किया जाएगा। हमारी कितनी पीढ़ियां ने उन देश के लिए असीम बलिदान दिए, देश के लिए असंख्य सपने देखे। हमें केरला और देश की विरासत के वैभव के लिए काम करना है, हमें एक भारत श्रेष्ठ भारत के संकल्प के लिए काम करना है, हमें देश के लोकतंत्र को मजबूत करने के लिए काम करना है, हमें अपनी परंपराओं को समृद्ध करने के लिए काम करना है। मिल वरान वर्षकाल वर्षकाल भारत निर्माण तुम वे ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാലമാണ്. നമ്മുടെ നിരവധി തലമുറകൾ ആ തലമുറകൾ ഈ നാടിനു വേണ്ടിയിട്ട് അവരുടെ വലിയ ത്യാഗങ്ങൾ ചെയ്തു. അവർക്ക് അവർ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് നമുക്ക് നടത്താനുള്ളത്. നമുക്ക് കേരളത്തെയും നാടിനെയും ആ നാടിന്റെ പാരമ്പര്യവും ചരിത്രവും അതിനു വേണ്ടിയിട്ട് അതിന്റെ വൈഭവത്തിനു വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. നമുക്ക് ഈ രാജ്യത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാജ്യമാക്കിയിട്ട് മാറ്റാൻ, ശ്രേഷ്ഠ ഭാരതമാക്കിയിട്ട് മാറ്റാനുള്ള പ്രതിജ്ഞ, ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കർമ്മനിരതരാകാം. നമുക്ക് ഈ നാടിന്റെ ജനാധിപത്യത്തെ ആ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഈ നാടിന്റെ പാരമ്പര്യത്തെ ആ നാടിന്റെ ഇതിഹാസത്തെ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. സാധ്യോ ഹമേ ഇസ് ബാത് സേ ബി സാവധാൻ ബി റഹനാ ഹൈ കി ഹം ദേശവാസിയോ കോ ഭാഷ പ്രാന്ത് മത് മജ്ഹബ് കെ നാം പർ ബാട്ട്നേ കി കോശിശ് ബി ഹോഗി ലേക്കിൻ ഹമേ ബാട്ട്നേ വാലി ഐസി താക്കതോ കോ नाकाम करके आगे बढ़ना है। और मुझे खुशी है कि आज सेक्रेट हार्ट कॉलेज उसके प्लेटिनम जुबिली ईयर के निमित्त मुझे भी आज यहाँ एक वृक्ष पौधा लगाने का अवसर मिला है। ये पौधा हमारी दोस्ती का वटवृक्ष बनेगा, हमारे एक दूसरे को हार्ट से हार्ट जोड़ने का एक नया अवसर बनेगा। मुझे विश्वास है युवा अभियान से जुड़े आप सभी युवा
इस दिशा में एक बड़ी भूमिका निभाएंगे। സുഹൃത്തുക്കളെ, നമുക്ക് ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ, സംസ്ഥാനത്തിന്റെ പേരിൽ ഒക്കെ ഈ രാജ്യത്തെ വിഭജനമുണ്ടാക്കാൻ, ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരണം. ഇന്നിവിടെ ഈ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഈ സേക്രഡ് ആർട്ട് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ, ഇവിടെ ഈ വേദിയിലേക്ക് വരുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ആ വൃക്ഷത്തൈ നമ്മുടെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകമായിട്ട് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ യുവം എന്ന ഈ സമ്മേളനം തീർച്ചയായിട്ടും അതിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു വലിയ പങ്ക് വഹിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഈ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള പങ്ക് വഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പ്രവർത്തനങ്ങൾ കർമ്മനിരതരായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സാധ്യോ സുഡാൻ മേ ഗൃഹയുദ്ധക്കെ കാരണം हमारे अनेकों देशवासी फंसे हैं. हमने ऑपरेशन कावेरी का अभियान शुरू किया है और वहां से हमारे लोगों को सुरक्षित लाने का काम प्रारंभ हो चुका है और उसकी निगरानी के लिए हमारी केरल की ही संतान और मेरी सरकार के मंत्री മുരളീധരൻ ജിക്കോ മൈ ഉസ്കി നിഗ്രാനിക്കു ലിയേ വഹാ ഭേജ് രഹാ ഹൂ താകി ഓപ്പറേഷൻ കാവേരി ബഹുത് തേജ് ഗതി സേ ഹം സഫലതാപൂർവക് പൂർണ്ണ കരേ. സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അവിടെ നടക്കുന്ന ആഭ്യന്തര സംഘർഷത്തിന്റെ ഫലമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവൻ സുരക്ഷിതരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ആ പ്രവർത്തനം ഓപ്പറേഷൻ കാവേരി എന്നുള്ള പേരിൽ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് അതിനുവേണ്ടിയിട്ടുള്ള അതിൽ പങ്കുവഹിക്കാൻ വേണ്ടിയിട്ട് എന്റെ സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള കേരളത്തിന്റെ പുത്രനായിട്ടുള്ള ശ്രീ മുരളീധരനെ നിയോഗിക്കുന്നതായിട്ട് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സാധ്യോ चाहे नॉर्थ ईस्ट हो, चाहे गोवा हो, जिन जिन लोगों ने भारतीय जनता पार्टी के काम को देखा है, भारतीय जनता पार्टी के सरकार के रवैये को देखा है, वो किसी भी मंत का हो, पंथ का हो, संप्रदाय का हो, उसने भारतीय जनता पार्टी को गले लगाया है. और मैं विश्वास से कहता हूं कि जो नॉर्थ ईस्ट के राज्यों ने करके दिखाया है, जो गोवा लगातार कर रहा है, वो आने वाले दिनों में केरला भी करके रहने वाला है. സുഹൃത്തുക്കളെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണച്ച മതത്തിന്റെയും സമുദായത്തിന്റെയും വേലിക്കെട്ടുകൾക്ക് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകിയ വലിയ സമുദായങ്ങളുണ്ട് ഈ കേരളത്തിലും. അവരെല്ലാവരും തന്നെ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പ്രവർത്തനം, ആ പ്രവർത്തനം നേരിട്ടറിഞ്ഞ് അനുഭവിച്ചവരാണ് ഈ കേരളത്തിലും. അത്തരത്തിലുള്ള മാറ്റം, ആ മാറ്റം സമാഗതമായിരിക്കുകയാണ്. മതത്തിന്റെയും സമുദായത്തിന്റെയും അതിർത്തികളെ, ആ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടുള്ള മാറ്റം, ആ തരത്തിലുള്ള പിന്തുണ കേരളത്തിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. സാധ്യോ ആജ് കാ യേ ഭവ്യ വിശാൽ ഹസാരോ ലാഖോ കി താദാദ് മേ ആയേ ഹുയേ കേരള കേ കോണേ കോണേ സേ ആയേ ഹുയേ യേ യുവ സാഗർ കേരള കി ധർത്തി പർ अब एक शुभ संकेत रूप में आया है. अब केरल का भाग्य आप बदलने वाले हैं
और हम आपकी ताकत के साथ जुड़ करके केरल के उज्जवल भविष्य के लिए एड़ी चोटी का जोर लगाने के लिए आपको समर्पण का वादा करते हैं। इन विड़े पदिनायिरंगलड़ संख्यिल पदिनायिरंगला इटोड़ी की अतिया केरल तेंडे ओरो प्रदेश तुंदु में तेटल्ला पदिनायिरंगल आ सागरत्ते नोड़ जान सूजिपिकान आग्रही कियान नमुक कोरिमिच केरल तेंडे भावी रजिकाम केरल तेंडे भावी तिरति कुरिकाम आ केरल तेंडे भावी तिरति कुरिकान ला परिश्रमम आ परिश्रमतल नमुक कोरिमिच मुन्नेराम എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്। മേരെ യുവ സാഥിയോ ആയേ ഹം ചൽ പടേ ആപ് നേതൃത്വ കീജിയേ മേ ആപ്കേ സാഥ് ചൽനേ കേ ലിയേ തയ്യാർ। യുവാക്കളെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മള് നമുക്ക് മുന്നോട്ട് നീങ്ങാം, നമുക്ക് മുന്നോട്ട് നീങ്ങാം, നിങ്ങൾ നേതൃത്വം വഹിക്കൂ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്। आपका ये उमंग उत्साह देश के युवाओं को भी प्रेरणा देगा। मैं आप सभी का बहुत बहुत धन्यवाद करता हूँ, बहुत बहुत अभिनंदन करता हूँ। നിങ്ങളുടെ ഊർജ്ജസ്വലതയും നിങ്ങളുടെ ഉത്സാഹവും ഈ ഉത്സാഹവും ഊർജ്ജസ്വലതയും ഈ നാടിനെ മുഴുവൻ തന്നെ നേതൃത്വം നൽകുന്നതാണ്, ഈ നാടിനെ മുഴുവൻ തന്നെ മാതൃകയാവുന്നതാണ്। അങ്ങനെയുള്ള നേതൃത്വത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്। आपके मोबाइल फोन की फ्लैश लाइट चालू करके मेरे साथ बोलिए, भारत माता की। मोबाइल फोन इंदे फ्लड लाइट टॉर्च लाइट ऑन ചെയ്ത് കൊണ്ട് മുദ്രാവാക്യം ഓൺ ചെയ്ത് കൊണ്ട് വിളിക്കൂ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ। രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി നാവികസേന വിമാനത്താവളത്തിൽ 5:30 പ്രധാനമന്ത്രി റോഡ് ഷോ ആയി തേവരായ എസ്എച്ച് കോളേജിലെ യുവം കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തി। രാജ്യം അമൃതകാലത്തിലേക്കുള്ള യാത്രയിലെന്നും കേരളത്തിലെ യുവം അതിൻ്റെ സൂചനയെന്നും നരേന്ദ്രമോദി പറഞ്ഞു। യുവം കോൺക്ലേവ് 2023 ഉദ്ഘാടനം